വ്യവസായിയും പഴയകാല ബ്രിട്ടീഷ് കോണ്ടാക്ടറുമായിരുന്ന കെ ഭാസ്കരൻ നിര്യാതനായി തിരുവനന്തപുരത്തെ ജവഹർ നഗർ ശിവദീ സഫയർ അപ്പാർട്ട്മെന്റിൽ ഫ്ളാറ്റ് ഫോർ ഡിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ഇന്റർനാഷണൽ ലയൻസ് ക്ലബ്ബ് സജീവ അംഗം ഫ്രീ മാസൺ പോളോ അസോസിയേഷൻ അംഗം കലാകായിക പൊതുപ്രവർത്തകൻ എന്നീ നിലയിലും സജീവമായിരുന്നു പ്രശസ്ത ആയുർവേദ ഡോക്ടർ തനിവിള കുഞ്ഞിരാമന്റെ മകനായ കെ ഭാസ്കരന് പേരിട്ടത് ശ്രീനാരായണ ഗുരുവാണ് ബ്രിട്ടീഷുകാർ നൽകാമെന്ന് പറഞ്ഞ വിമാനം വിലയ്ക്ക് വാങ്ങാനുള്ള ആസ്തി ഉണ്ടായിട്ടും വ്യവസായിയായിരുന്ന കെ ഭാസ്കരന് അത് നടക്കാതെ പോയതിലുള്ള നിരാശയുണ്ടായിരുന്നു ഇന്നും പിൽക്കാലത്ത് അദ്ദേഹം പലരോടും ആ ഒരു നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ബുധനാഴ്ച നിര്യാതനായ വ്യവസായിയും ബ്രിട്ടീഷ് കോൺട്രാക്ടറുമായിരുന്ന കെ ഭാസ്കരന്റെ ജീവിതം ഇതുപോലെ തന്നെ ധാരാളം അപൂർവതങ്ങളൊക്കെ നിറഞ്ഞതാണ് ശ്രീനാരായണ ഗുരുദേവൻ മടിയിലിരുത്തി സൂര്യനെ ഒന്ന് നോക്കിയ ശേഷമാണ് ഭാസ്കരൻ എന്ന പേര് ചൊല്ലി വിളിച്ചത് ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി ബങ്കറുകളും മറ്റും നിർമ്മിച്ചു നൽകുന്നതിനുള്ള സാധനങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കോൺട്രാക്ടറായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം മദ്രാസ് ബോംബെ അടക്കമുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഭാസ്കരൻ യാത്ര ചെയ്യുമായിരുന്നു അന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കൊട്ടാരം വൈദ്യനായിരുന്നു ഭാസ്കരന്റെ പിതാവ് തനിവിള കുഞ്ഞിരാമൻ അതിനാൽ ഭാസ്കരനും കൊട്ടാരവുമായി അടുത്ത ബന്ധമാണുള്ളത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നതിനാൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ച കാലത്താണ് ഭാസ്കരൻ വിമാനം വാങ്ങാൻ ആലോചിച്ചത് പതിനായിരം രൂപയ്ക്ക് വിമാനം വാങ്ങാനും ധാരണയായി എന്നാൽ മഹാരാജാവിന് പോലും വിമാനമില്ലെന്നും അപ്പോഴാണോ നീ വിമാനം വാങ്ങുന്നതെന്നും ചോദിച്ച് മഹാരാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ഭാസ്കരനെ നിരുത്സാഹപ്പെടുത്തി ഇതോടെ അദ്ദേഹം പിന്മാറുകയും ചെയ്തു അന്ന് ആ വിമാനം അദ്ദേഹം വാങ്ങിയിരുന്നുവെങ്കിൽ സ്വന്തമായി വിമാനം വാങ്ങുന്ന മലയാളി എന്ന ഖ്യാതി തനക്കായിരുന്നുവെന്ന് പി അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു പിതാവിനെ പോലെ മുന്തിയ ഇനം കാറുകളോടും ഭാസ്കറിന് ഭ്രമമായിരുന്നു അന്നത്തെ കാലത്തെ വില കൂടിയ ഹബർ സൂപ്പർ സ്നൈപ്പ് ബ്യൂക്ക് റോഡ് മാസ്റ്റർ എക്സ് എക്സ് തുടങ്ങിയ കാറുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കൊല്ലത്തെ കരിയിൽ എന്ന സ്ഥലത്തു ചെന്ന ഫോർട്ട് കാർ വാങ്ങിയതും സാഹസപ്പെട്ടു തന്നെയായിരുന്നു കാർ വാങ്ങാനായി അദ്ദേഹം എത്തുമ്പോൾ നേരം ഇരുട്ടി എന്നാൽ അവിടെ ഒരു വീട്ടിൽ താമസിച്ച ശേഷം അടുത്ത ദിവസം തന്നെ അദ്ദേഹം കാറുമായി വീട്ടിലേക്ക് പോയി മുൻ മന്ത്രിയായിരുന്ന സി പി എം നേതാവ് എൻ എം എൻ ഗോവിന്ദൻ നായർ ഒളിവിൽ കഴിഞ്ഞത് ഭാസ്കറിന്റെ പിതാവിന്റെ വൈദ്യശാലയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പോലീസ് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വേഷം മാറി ഗോവിന്ദൻ നായർ രക്ഷപ്പെട്ടതും ഭാസ്കറിന്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട് അതേസമയം കുതിരസവാരിയിൽ കമ്പമുണ്ടായിരുന്ന അദ്ദേഹം വൈകുന്നേരങ്ങളിൽ കുതിരപ്പുറത്ത് കൊല്ലത്തെ തെരുവിലൂടെ സഞ്ചരിക്കുന്നത് കാണാൻ നിരവധി ആളുകളായിരുന്നു എത്തിയിരുന്നത് ഫോട്ടോഗ്രാഫിയിലും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു ഭാസ്കറിന് മൂവി ക്യാമറയും സ്വന്തമായിട്ടുണ്ടായിരുന്നു യാത്രക്കിടെ മദ്രാസിലെ ഹോട്ടലിൽ വച്ച് ഇംഗ്ലീഷ് കവി സോമസ് സെറ്റ് മോമുമായി നേരിട്ട് സംഭാഷണം നടത്താനുള്ള ഒരു സുവർണ അവസരവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു